السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامية ميديا قرآن برنامج 194. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألف لام ذلك الكتاب لا ريب فيه هدى للمتقين صدق الله العظيم. പരിശുദ്ധമായ തഖ്‌വയെക്കുറിച്ചുള്ള വിവരണത്തിലാണ് നാം നിലകൊള്ളുന്നത്. തഖ്‌വയാണ് എല്ലാ വിജയത്തിൻ്റെയും മാനദണ്ഡമെന്നും തഖ്‌വ ചെയ്യാതിരിക്കുന്നതാണ് എല്ലാ നാശത്തിൻ്റെയും മാനദണ്ഡമെന്നും ഒക്കെ നാം വിവരിച്ചു. തഖ്‌വയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ധാരാളം ആയത്തുകൾ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണർത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് നന്മ വർദ്ധിപ്പിക്കുവാൻ കാരണമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില വിഷയങ്ങൾ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ വറാഖ് റഹിമഹുള്ള, മഹത്തുക്കളായ സലഫു സ്വാലിഹീങ്ങൾ, മഹാന്മാരായ സഹാബത്തും താബിഈങ്ങളായ മഹാന്മാരുമൊക്കെ, അതിനുശേഷമുള്ള മഹത്തുക്കളായ സാത്വികരായ മഹത്തുക്കൾ പറഞ്ഞ ചില വചനങ്ങളാണ് തഖ്‌വയുടെ വിഷയത്തിൽ പ്രതിപാദിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ വറാഖ് റഹിമഹുള്ള പറയുകയാണ്, അസ്ലു ഗലബത്തിൽ ഹവാ മുഖാറബത്തു ശഹവാത്. ഒരു മനുഷ്യൻ്റെ ദേഹേച്ഛകൾ അത് വർദ്ധിക്കുക നിമിത്തം അതിനാലുണ്ടായിത്തീരുന്ന വിപത്തുകൾ, ഫിദാ ഗലബൽ ഹവാ അളമൽ ഖൽബ്, ദേഹത്തിൻ്റെ ഇച്ഛകൾ അത് അതിക്രമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം ഇരുൾ മുറ്റും. വിദാ അവലമൽ ഖൽബു ളാഖ സദ്ർ, അവൻ്റെ ഹൃദയം ഇരുൾ മുറ്റിയാൽ അവൻ്റെ മനസ്സ് അത് ഇടുങ്ങിത്തീരും. വൈദാ ളാഖ സദ്ർ സാ അൽ ഖുലുഖ്, ഹൃദയം ഇടുങ്ങിയാൽ അവൻ്റെ സ്വഭാവം മോശമായിത്തീരും. വൈദാ സാ അൽ ഖുലുഖു അബ്ഗലഹു അൽ ഖൽഖ്, അവൻ്റെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ അവനെ വെറുക്കും. വഇദാ അബ്ഗലഹുൽ ഖൽഖ് അബ്ഗലഹും, ജനങ്ങളൊക്കെ അവനെ വെറുത്താൽ ജനങ്ങളെ അവനും വെറുക്കും. വഇദാ അബ്ഗലഹും ജഫാഹും വഇദാ ജഫാഹും സാറ ശൈത്താനുർ റജീമ, ജനങ്ങൾ അവനെ വെറുത്താൽ ജനങ്ങളെ അവനും വെറുക്കും. അങ്ങനത്തെ ഒരു ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ട് പിശാചായി മാറി എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ വറാഖ് റഹിമഹുള്ള പറയുകയാണ്. ഇതെല്ലാം ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിതം നീക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന വിപത്താണ്. അഥവാ തഖ്‌വാബോധം അവനിൽ നിന്ന് എടുത്തു കളഞ്ഞ് അവൻ്റെ ശരീരം ഇച്ഛിക്കുന്ന, അവൻ്റെ ശരീരം തോന്നിപ്പിക്കുന്ന വിഷയങ്ങളിൽ കടിമപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിപത്തുകളാണ് ഇതൊക്കെയും. ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഹമീദ് തവീൽ എന്ന് പറയുന്ന ശിഷ്യനോട് പറയുന്നു, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് അദ്ദേഹത്തിൻ്റെ വന്ദിരായ ഗുരുനാഥനോട് പറയുകയാണ്, ഹമീദ് തവീൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ്, എളിനി എനിക്ക് ഉപദേശം നൽകിയാലും. ഫഖാല ഹമീദുൻ, അപ്പോൾ ഹമീദ് തവീൽ പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, അമീർ അൽ മുഅ്മിനീൻ, ഇൻകുന്ത ഗലബത ഇൻകുന്ത അസീത അല്ലാഹ വലനന്ത അന്നഹു യറാക് ഫഖദ് ഇസ്തറാക അലാ റബ്ബിൻ അളീം, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് നിങ്ങൾ ദോഷം ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് വലനന്ത നിങ്ങൾ വിചാരിക്കുകയും ചെയ്തു, അന്നഹു യറാക, നിങ്ങൾ ആ അള്ളാഹുവിനെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയും ചെയ്തു, എന്നാൽ ഫഖദ് ഇസ്തറാക അലാ റബ്ബിൻ അളീം, മഹാനായ റബ്ബിനെതിരിലാണ് നിങ്ങൾ അഹങ്കാരം പ്രവർത്തിച്ചവനായിട്ടുള്ളത്. വൈങ്കുന്ത തവന്നു അന്നഹൂലായ റാഖ്, അതേസമയം ആ അള്ളാഹു നിങ്ങളെ കാണുന്നില്ല എന്ന ധാരണയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഫഖദ് കഫർത്ത ബി റബ്ബിൻ കരീം,
മാന്യനും മഹത്വമുള്ളവനുമായ ഔദാര്യവാനായ റബ്ബിനെ നിങ്ങൾ നന്ദികേട് കാണിച്ചവനുമായി തീർന്നു. ബഹുമാനപ്പെട്ട സഹൃസ് തസ്തിരി റഹമഹുല്ലാ പറയുകയാണ്, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ജഅല ദംബഹു ഫീ നഫ്സിഹി അദീമാ, ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ പാപം അവന് വലിയ ഒരു ഭാരമായി മാറുന്നതാണ്, വലിയ ഒരു വിഷയമായി മാറും. വഫതഹ ലഹു ബാബൻ മിനത്തൗബ ഇലാ റിയാളി ഉൻസിഹി, എന്നിട്ട് അള്ളാഹുവിൻ്റെ അതിമഹത്തായ സന്തോഷത്തിൻ്റെ പുങ്കാവനത്തിലേക്ക് തൗബയുടെ കവാടങ്ങൾ അള്ളാഹു അവന് തുറന്നു കൊടുക്കുകയും ചെയ്യും. അവൻ ചെയ്ത തെറ്റുകൾ അത് നിസാരവൽക്കരിക്കാതെ അത് വലിയ ഒരു പർവ്വതം ചുമക്കുന്ന രീതിയിൽ, അഥവാ വലിയ ഒരു മഹാദുരന്തമാണ് അവനിൽ നിന്ന് സംഭവിച്ച് എന്നുള്ള ധാരണ ബോധം അവനുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സന്തോഷത്തിൻ്റെ പൂങ്കാവനത്തിലേക്ക് അള്ളാഹു അവൻ ആനയിക്കുന്നതാണ്. അതേസമയം വഇദാ ഗളിബ അലാ അബ്ദിൻ ജഅല ദംബഹു സഗീറൻ ഫീ ഐനൈഹി, വഇദാ ഗളിബ അലാ അബ്ദിൻ, ഒരു മനുഷ്യനെ അള്ളാഹു തആല കോപിക്കുകയാണെങ്കിൽ, ജഅല ദംബഹു, ആ മനുഷ്യൻ ചെയ്യുന്ന തിന്മ ആയിത്തീരും, സഗീറൻ, അത് വളരെ നിസാരമാകും, ഫീ ഐനൈഹി, അവൻ്റെ കണ്ണിൽ, വകുല്ലമാ അദബഹു ലാ യത്തഇള്, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നേരാകാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുമ്പോൾ അതൊന്നും അവൻ ശ്രദ്ധിക്കാതെ, അതിനൊന്നും ആ ഉപദേശമൊന്നും സ്വീകരിക്കാതെ അവൻ താന്തോന്നിയായി ജീവിക്കുകയാണ് ചെയ്യുക. ബഹുമാനപ്പെട്ട സിദി സഖത്തി റഹമഹുള്ള പറയുകയാണ്, ലയ്യക്കുമല റജുലുൻ ഹത്താ യുസിറ ദീനഹു വലാ ശഹവതിഹി, ഒരു മനുഷ്യനും പരിപൂർണനാവുകയില്ല കേട്ടോ, ഹത്താ യുസിറ ദീനഹു അലാ ശഹവതിഹി, അവൻ്റെ ദീന്, അവൻ്റെ ദേഹേച്ഛകളേക്കാൾ അവനെ ദീനിന് പ്രാധാന്യം കൊടുക്കാത്ത കാലത്തൊന്നും തന്നെ ഒരു മനുഷ്യനൻ്റെയും ഈമാൻ പൂർണ്ണമാവുകയില്ല. വലയ്യഹ്ലിക ഹത്താ യുസിറ ശഹവതുഹു വലാ ദീനിഹി, ഓരോ മനുഷ്യനും ഒരാളും നശിക്കുന്നില്ല, അവന്റെ ദീനിനേക്കാൾ അവന്റെ ഷഹബത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അവൻ നാശത്തിന് വിധേയമാകുന്നത് എന്ന് ബഹുമാനപ്പെട്ട സഹൃസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ മുഹമ്മദ് റഹിമഹുള്ള പറയുകയാണ്, മൻ നഖലഹുല്ലാഹു അസ്സ വജല്ല ബിൻ ദുല്ലിൽ മആസി ഇലാ ഇസ്സിൽ ഇലാ ഇസ്സിൽ തഅ, ഒരു മനുഷ്യനെ വഴികേടുകളുടെ ആ അവഗണന ഘട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യനെ വഴിപാടിൻ്റെ മഹോന്നതിയിലേക്ക് അള്ളാഹു തആല നീക്കം ചെയ്യുകയാണെങ്കിൽ, അഗ്നഹു ബിലാ മാൽ, ധനമില്ലാതെ തന്നെ അള്ളാഹു തആല അവനെ സമ്പന്നനാക്കുന്നതാണ്. വാനസഹു ബിലാ അനീസ്, യാതൊരുവിധ സന്തോഷം നൽകുന്ന വ്യക്തികളില്ലാതെ തന്നെ അള്ളാഹു തആല അവന് ആനന്ദം നൽകുന്നതാണ്. വഅസഹു ബിലാ അശീറത്തിൻ, ഒരു കുടുംബഗോത്രത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അള്ളാഹു തആല അവനെ അത്യുന്നതനാക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഉലമാക്കൾ, സൂഫി വര്യന്മാരായ മഹത്തുക്കൾ പറയുന്നു, അഅ്ളമുൽ കറാമത്തി ലുസൂമുൽ ഇസ്തിഖാമ, ഏറ്റവും വലിയ കറാമത്ത്, അമാനുഷിക സംഭവം ഏതാണ്? അത് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ആ വഴിപാടിൽ നിലകൊള്ളുക. ചിലപ്പോൾ ഇബാദത്ത് എടുക്കും, ചിലപ്പോൾ അത് ഉപേക്ഷിക്കും, പലപ്പോഴും തിന്മ ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് തിന്മ തോബ ചെയ്യുകയില്ല. ആ നിലക്ക് ഇസ്തിഖാമത്ത് ഇല്ലാത്ത ഒരു ജീവിതമല്ല. അതേസമയത്ത് ഒരേ നിലക്ക് തന്നെ മരണം വരെയും അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഒരാൾ ഒരുങ്ങുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കറാമത്ത് എന്ന് മഹത്തുക്കളായ സൂഫിവര്യന്മാർ അഭിപ്രായപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, യാ അബാ ഇസ്ഹാഖ് ഇന്നീ മുസ്രിഫുൻ അലാ നഫ്സി, മഹാനരെ, ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തിനെ ആക്രമിച്ചവനാണ്, ധാരാളം തിന്മകൾ പ്രവർത്തിച്ചവനാണ് ഞാൻ, ആയതുകൊണ്ട് എൻ്റെ ശരീരത്തിന് ഉപകരിക്കുന്ന ഉപദേശങ്ങൾ അങ്ങ് പറഞ്ഞു തന്നാലും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ എന്നോട് അഞ്ചു ഉപദേശങ്ങൾ നിർദ്ദേശിക്കാം, അതിനെ നീ പാലിക്കുന്ന പക്ഷം നീ ജീവിക്കുന്ന കാലത്തൊന്നും തന്നെ നിനക്ക് തെറ്റുകൾ ചെയ്യാൻ, നിന്റെ തെറ്റുകൾ നിന്നെ ഉപദ്രവിക്കുകയില്ല, അഥവാ നീ ചെയ്ത ദോഷങ്ങളൊന്നും തന്നെ നിനക്ക് ദോഷം വരികയില്ല. ആ അഞ്ച് കാര്യങ്ങൾ ഇൻഷാ അള്ളാ നാളെ നമുക്ക് പറയണം. അള്ളാഹു തൗഫീക് നൽകട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.